കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലെ സ്ഥിര സാന്നിധ്യമായ മലയാളി താരം പ്രശാന്ത് കെ പുതിയ പ്രതീക്ഷകൾ ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവയ്ക്കും. നമസ്കാരം. സീസണിന് മുൻപുള്ള സന്നാഹ മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങളോടെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് പ്രശാന്ത് കെ പുതിയ ISL സീസണിന് ഒരുങ്ങുന്നത്. പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക്. ചേവായൂർ UP സ്കൂളിലെ ആ ഓട്ടക്കാരിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അധികം ക്യാപ്ഡ് പ്ലെയേഴ്സിൽ ഒരാളായി, ആ ജേർണി, ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു പ്രശാന്ത്? ഭാഗ്യമാണ്. എന്റെ ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്റെ ബ്രദറെ ഒരു താല്പര്യപ്രകാരമാണ് എല്ലാം ഉണ്ടായത്. അപ്പം ഐ മീൻ വീട്ടിലൊക്കെ തുറന്നു വിട്ട പോലെ ആയിരുന്നു. അപ്പം ബ്രദറായിരുന്നു എന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്റെ കുറച്ച് പേരുണ്ടാക്കണം, എന്നെ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത്ലറ്റിക്സ് ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, സൈക്കിൾ പോലോ ആവട്ടെ, അങ്ങനെ ഞാൻ ചെയ്യാത്ത പരിപാടികളില്ല. അപ്പം അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഏട്ടൻ, ഏട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ഏട്ടൻ ഫുട്ബോൾ കാണാൻ തുടങ്ങി. ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ പിന്നെ ഫുട്ബോളിലേക്ക് വന്നു. ഏട്ടൻ തന്നെ ഒരു ക്യാമ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ എന്താ പറയുക, പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ലൈക്ക്. പിന്നെ എനിക്ക് ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ചു, പിന്നെ Under-19 ഇന്ത്യ കളിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പ്രൊഫഷണൽ ക്ലബ്സ് ഉണ്ട്, ഇതൊരു നല്ല പ്രൊഫഷൻ ആണ്. അപ്പം അങ്ങനെ ഫുട്ബോളിലേക്ക് വരികയായിരുന്നു, അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൽ വരികയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ്, അവിടെ പ്രവർത്തിച്ചിട്ടുള്ള പരിശീലകർ, ഇവരൊക്കെ തന്നെ പ്രശാന്തിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടതുകൊണ്ടായിരിക്കണമല്ലോ ആവർത്തിച്ച് ഈ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടാവുക. പുറത്ത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്, പുറത്തെന്തൊക്കെ ഒച്ചപ്പാടുണ്ടായാലും ഈ പ്രധാനപ്പെട്ട ആളുകളുടെ പിന്തുണ, അവർ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളത് ഈ നാളുകളിലൊക്കെ തന്നെ പ്രശാന്തിന് എത്രത്തോളം ബലം നൽകിയിട്ടുണ്ട്? ആൾക്കാർ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിക്കുന്ന അത്ര, ഐ മീൻ എന്റെ കയ്യിലുള്ള, ഐ മീൻ എനിക്ക് എന്നിൽ അറിയുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ഞാൻ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. പക്ഷേ എന്റെ ക്വാളിറ്റീസിൽ എന്താ പറയാ, ഇപ്പം കോച്ചസ് ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക്, ഐ മീൻ അവര് തീർച്ചയായും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാവട്ടെ എനിക്ക് ചാൻസ് ഇരുന്നു. ഇവിടെ ഇപ്പൊ മലയാളി, കേരള ഭാഷയിൽ നിന്ന് പേര് മാത്രമേ ഉള്ളൂ. മലയാളിയാണോ അല്ലെങ്കിൽ നമ്മള് കാലിക്കറ്റ് നിന്നാണോ, എവിടെ നിന്നാണോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ക്ലോസ് ആണോ, ഇതൊന്നും നമ്മുടെ ഗ്രൗണ്ടിൽ ട്രെയിനിങ്ങിൽ ആര് 100% കൊടുക്കുന്നു, ആര് വർക്ക് ചെയ്യുന്നു, ആര് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവർക്ക് മാത്രമേ ഇവിടെ ചാൻസ്. ഐ മീൻ ഏത്, ഞാൻ വന്ന ഏത്, ഇവിടെ വന്ന ശേഷമുള്ള ഏത് കോച്ചാവട്ടെ, ഒരു ഒരു ഫേവറേറ്റ് പ്ലെയറിന് നിന്നാ ഓക്കെ നീ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചാൻസ് കൊടുക്കലോ അല്ലെങ്കിൽ സൈൻ ചെയ്യിച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് എന്റെ ക്വാളിറ്റിയിൽ വിശ്വാസമുണ്ട്. എന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, എന്റെ ആ ക്വാളിറ്റി അവർക്ക് മനസ്സിലായി, അവർക്ക് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായും എനിക്ക് ചാൻസ് കിട്ടുന്നത്. അപ്പം ഈ നെഗറ്റീവ് കമന്റ്സും അതൊക്കെ മേ ബി കോച്ചസിനും, ഞാൻ അറിഞ്ഞിട്ടുണ്ട് കോച്ചസിന് മെയിൽ വരെ പോകാറുണ്ട് എന്തിനാ അവനെ കളിപ്പിക്കുന്നൊക്കെ ചോദിച്ചു. അപ്പം സന്തോഷം ലൈക്ക് കോച്ചസ്, ഐ മീൻ ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എന്നെ വിശ്വസിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷം. പ്രശാന്ത്, ഈ പ്രീ സീസണിലെ എല്ലാ മത്സരങ്ങളും കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതനുസരിച്ചാണെങ്കിൽ പ്രശാന്ത് വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സീസണിലേക്ക് പോകുമ്പോൾ ഈ പ്രീ സീസണിലെ മികച്ച പ്രകടനം പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സീസൺ ആണ് എന്നാണോ പ്രശാന്ത് കരുതുന്നത്? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എല്ലാ സീസണും ഓൾമോസ്റ്റ് ക്രൂഷ്യൽ പോലെ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ടാർഗറ്റ്സ് ഉണ്ട്. ഐ മീൻ എനിക്ക് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ, ഇപ്പം എന്താ പറയുക, ഈ ഒരു പ്രീ സീസൺ അവിടെ, ഈ ഒരു വർഷം അവിടെ എനിക്ക് ഗോൾ അടിക്കണം, അസിസ്റ്റ് ചെയ്യണം, ഗോളോട് ഭയങ്കരമായിട്ടുള്ള ആർത്തിൻ്റെ പ്രഷർ. ഞാൻ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈൽ ആവട്ടെ, ആദ്യത്തെ ഞാൻ തന്നെ വീഡിയോ കാണാറുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ 2 വർഷം മുന്നേ കളിച്ച കളിയും 3 വർഷം മുന്നേ കളിച്ചതും കഴിഞ്ഞ സീസണിലെ കളിയും അല്ല ഞാൻ കാണാറുണ്ട്. ഞാൻ ഇപ്പം കളിക്കുന്ന കളിയാവട്ടെ, ഇപ്പം ഞാൻ എൻ്റെ മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, പണ്ടത്തിന് എത്ര വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇമ്പ്രൂവ് ആയിരുന്നുണ്ട് ഈ അണ്ടർ 3 കോച്ചിൻ്റെ അടുത്ത്. അപ്പം എനിക്ക് എന്താ പറയുക, കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ട് ഈ പ്രാവശ്യം. ഒരു 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 ആക്രാന്തുണ്ട് ഗോൾ അടിക്കണം, അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മള് കുറെ കളി ഉണ്ടായിട്ടുണ്ട്, നമ്മൾ 100% കൊടുത്ത് ടീമിന് വർക്ക് ചെയ്ത എൻഡ് ഓഫ് ദ ഡേ ഗോൾ അടിക്കുന്നവനാണ് പേരും സ്റ്റാറും സ്റ്റാർഡും എല്ലാം. അപ്പം എനിക്കും, ഐ മീൻ എനിക്ക് അപ്പം ഗോൾ അടിച്ചാലേ നമ്മൾ, ഐ മീൻ നമുക്ക് ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം തീർച്ചയായിട്ടും ഈ സീസണിൽ എന്തായാലും ഞാൻ ഗോൾ അടിക്കുന്നു, എനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും ഞാൻ ഗോൾ അടിപ്പിക്കുകയും ചെയ്യും. പ്രശാന്ത്, ബ്ലാസ്റ്റേഴ്സിൽ കുറേയായി ഒരുപാട് പരിശീലകർക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പരിശീലകൻ വുക്കമനോവിച്ച് ഏത് നിലയിലുള്ള ഒരു പരിശീലകൻ എന്നാണ് പ്രശാന്ത് വിലയിരുത്തുന്നത്? ആള് നമുക്ക് പ്രോപ്പർ ജെന്റിൽമാൻ എന്ന് പറയാം. ആളൊരു പ്ലെയർ ആയതുകൊണ്ടും ആക്കെ ഒരു പ്ലെയർ എന്താണെന്നും, ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാവട്ടെ, ട്രെയിനിങ്ങിൽ ട്രെയിൻ ചെയ്യുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഒരു കളി കളിക്കാതിരിക്കുമ്പോഴാവട്ടെ, ആൾക്കാൾ ഒരു പ്ലെയറെ മുഖത്ത് നോക്കി അറിയാം ലൈക്ക് അവൻ എന്താണ് ചിന്തി. പ്ലെയർ ആയതുകൊണ്ട് ഒരു പ്ലെയർ മറ്റൊരു പ്ലെയറിനെ മനസ്സിലാവും എന്ന് പറയുന്ന പോലെ തന്നെ ആൾക്ക് ശരിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ വർഷത്തിനെ കൊണ്ട് എത്രയോ അടിപൊളിയാണ്.
ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സംഭവം, ഇപ്രാവശ്യം ഇവിടെ എല്ലാവരെയും മനസ്സിൽ ഓക്കെ ആണ്, നമുക്ക് ജയിക്കണം, നമുക്ക് ചാമ്പ്യൻ ആവണം, നമുക്ക് എന്തായാലും ചാമ്പ്യൻ ആവണം. ലൈക്ക് ആ ഒരു ടോക്ക് വരെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സംസാരങ്ങളാവട്ടെ ചാമ്പ്യൻ ആവണം ചാമ്പ്യൻ ആവണം, ആ ഒരു മെന്റാലിറ്റി ഒക്കെ ആ കോച്ച് കൊണ്ട് തന്നതാണ് എല്ലാവർക്കും. ഈ പ്രശാന്തിനെ അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, കഴിഞ്ഞ സീസണിൽ പ്രശാന്തിന്റെ ഇഷ്ടമുള്ള പൊസിഷനിലല്ല കളിച്ചിരുന്നത്. നമുക്കറിയാം നിഷികുമാറിന് പരിക്കേറ്റത് കാരണം പ്രശാന്തിന് കംഫർട്ടബിളായ പൊസിഷനിൽ നിന്ന് മാറി കളിക്കേണ്ടി വന്ന് കുറേ അധികം സമയം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള വെല്ലുവിളികൾ പ്രശാന്ത് നേരിട്ടിട്ടുണ്ട്. ഈ സീസണിലേക്ക് പോകുമ്പോൾ ഇഷ്ടമുള്ള പൊസിഷൻ ഏതാണ്, ഏത് റോളാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ പരിശീലകരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രശാന്തിന്? തീർച്ചയായും, ഞാനിപ്പം ഈ പ്രീ സീസൺ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്ത മുതൽ എന്റെ പൊസിഷനിൽ തന്നെയാണ് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും ഐ മീൻ ഇത്ര കളിച്ച് എല്ലാ ഫ്രണ്ട്ലി ആയിക്കോട്ടെ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വേറെ ഒരു ടീമിൽ ഇപ്പം പ്രാവശ്യം റൈറ്റ് ബാക്ക് ആവട്ടെ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പൊ മിനിഷു ഇല്ലെങ്കിൽ കാവറൊക്കെ അവിടെ കളിക്കാം, അങ്ങനെ ഇപ്പം സന്ദീപ് അവിടെ ഉണ്ട്, ജസൽ ഉണ്ട് ലെഫ്റ്റിൽ, ധന ഉണ്ട്, കുറെ പേരുണ്ട്, സഞ്ജീവ് ഉണ്ട്, അപ്പം കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈവൻ വിങ്ങേഴ്സും ഉണ്ട് കൂടുതൽ കൂടുതൽ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കളിച്ച എല്ലാ കളി ആയിക്കോട്ടെ അല്ലെ ട്രെയിനിങ് എല്ലാം ആസ് എ റൈറ്റ് വിങ്ങർ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തീർച്ചയായും ഞാൻ കോച്ചായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഞാൻ അവിടെ ഡിഫൻസ് ലൈനിൽ കളിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് കളി കണ്ടിന്യൂ കളിച്ച് നമ്മൾ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസ് ലൈനിൽ കളിക്കാൻ പറ്റും, ഒരു അറ്റാക്കിംഗ് മൈൻഡുള്ള ആൾക്ക് അവിടെ സെറ്റ് ആവാൻ. അപ്പൊ അതിനെ തീർച്ചയായിട്ടും കുറച്ച് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രാവശ്യം. പക്ഷെ കോച്ചായിട്ട് പ്രശ്നം ഒന്നും ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ എന്റെ പൊസിഷനിൽ തന്നെയാണ് കളിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് അപ്പുറത്തേക്കും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തന്നെ പ്രശാന്തിനുണ്ടാകും, അതിന് പ്രധാനപ്പെട്ടതാണ് ഈ സീസൺ എന്ന് കരുതുന്നുണ്ടോ? ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടെ തന്നെ എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും ഒക്കെ വലുതായി, സീനിയർ കളിക്കണം, പുറത്തുപോയി കളിക്കണം, അങ്ങനെയാണ്. നമ്മുടെ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ് ഒന്നും ബേസ് റെഡി ആവാതെ നമ്മൾ മേലോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് എനിക്കൊരു ബോധ്യപ്പെട്ടുകൊണ്ട് എനിക്കിപ്പം ഈ ഒരു സീസണിലാവട്ടെ എന്റെ 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 എന്റേതായിട്ടുള്ള പേഴ്സണൽ ടാർഗറ്റ്സ് ഉണ്ട്. എനിക്ക് ഇത്ര ഗോൾ, എനിക്ക് ഇത്ര അസിസ്റ്റ് എന്ന് എന്റെ പേഴ്സണൽ ടാർഗറ്റ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്ലി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്നു കോൾ വരും സീനിയർ ടീം, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ അങ്ങനെ പിന്നെ ആ ലെവലിലെത്തിയിട്ട് പിന്നെ അതിനെ മേലോട്ട് ചിന്തിക്കാം. അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ. പ്രശാന്ത്, എന്തായാലും എല്ലാ ആശംസകളും.